ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ സലാലയിൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല അടിപൊളി കാലാവസ്ഥയാണ്, ചെറുതായിട്ട് മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്, അപ്പോൾ എല്ലാം കൊണ്ടും നല്ല തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് സലാലയിൽ കുറേ ചരിത്ര സ്ഥലങ്ങളുണ്ട്, അതായത് ഇസ്ലാമിക് ചരിത്രത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസുകൾ സലാലയിലുണ്ട്. നമ്മുടെ കുറേ നബിമാരുടെ കബറുകളും അതുപോലെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് അയ്യൂബ് നബിയുടെ കബറിടം ഉള്ള ജബൽ അയ്യൂബിലോട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് ഐൻ ഗർസിസ് എന്ന് പറഞ്ഞ വാദിയുള്ളത്. അവിടെ ഇപ്പോൾ വെള്ളച്ചാട്ടമൊന്നുമില്ല, അത്യാവശ്യം നല്ല മഴ ഉണ്ടെങ്കിൽ മാത്രം അവിടെ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വലിയൊരു വാദി ഒഴുകുന്ന സ്ഥലമാണ് കേട്ടോ, വെള്ളമില്ലാത്ത കാരണമാണ് ഇത്രയും സ്പേസ്, അതുപോലത്തെ നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അതായത് ഈ പാർക്ക് ചെയ്യുന്ന ഏരിയ മൊത്തം വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് കേട്ടോ, വെള്ളമില്ലാത്ത കാരണമാണ് അവിടെയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഏരിയ ഫുള്ളായിട്ടൊന്ന് ഞാൻ കാണിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മലകൾക്കിടയിലാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ എൻഡിലാണ് ഇപ്പം വെള്ളമുള്ളത്. ഇതാണ് ആ മുകളിൽ കാണുന്നതാണ് ഇത്തിൻ മലനിരകൾ. അപ്പം അവിടുന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ കേട്ട് ഇതുപോലെ ഒരുപാട് പഴയ ഗുഹകളുണ്ട്. അങ്ങോട്ടേക്കൊക്കെ അതിൻ്റെ ഉള്ളോട്ട് നമുക്ക് കയറിപ്പോകാം. നല്ലപോലെ മഴ പൊടിയുന്നുണ്ട് കേട്ടോ. ഇവിടെ മഴ പെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ചാറ്റൽ പോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുടയേണ്ട ഒന്നും ആവശ്യമില്ല, എങ്കിലും കുറേ സമയം നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാലും നനയും, അല്ലാണ്ട് നനയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇതുപോലെ ഓരോ ഗുഹകളുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നല്ലപോലെ വഴിയൊക്കെ ഉണ്ട്. ഒരു ഗുഹൻ്റെ ഉള്ളിൽ കയറിയത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ സൈഡിലുള്ള ഒരു വലിയ ഗുഹയിലോട്ട് ഇതുപോലെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ച ഞാൻ കാണിക്കാം. ഇത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ കാലത്തോളം ഇങ്ങനെ വെള്ളം ഒഴുകിണ്ടായ ഒരു സ്ട്രക്ചറാണ് ഇത്. അത് നമുക്ക് അതിൻ്റെ പുറമൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയാണ്. അപ്പോൾ അതിനർത്ഥം പണ്ട് കാലത്തൊക്കെ ഇതിൽ വെള്ളം ഒഴുകിയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മാളങ്ങളാണ് കേട്ടോ. ചിലതൊക്കെ ഉള്ളിക്ക് നല്ല നീളമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വാതിൻ്റെ ഫുൾ ഏരിയ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കാൻ. ഇവിടെ വെള്ളച്ചാട്ടമൊന്നും ഇല്ലെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. റെൻറ്റിലായിട്ട് കുറേ പാറേൻ്റെ താഴെ, പിന്നെയുള്ള വെള്ളവും നല്ല ക്ലിയർ വാട്ടറാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. പിന്നെ ആ എൻഡിലായിട്ട് ഒരു നീരുറവ വരുന്നത് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല കുറേ മീനുകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടെ സ്ഥിരം പരിപാടി അരങ്ങേറുന്നുണ്ട്, കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാൾക്കാർ. അതാണ് മെയിൻ വിനോദം. എന്തായിരുന്നാലും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ വലിയ പാറേൻ്റെ ഒക്കെ ഇടയിൽ ആയതുകൊണ്ട്, അതുപോലെ തന്നെ വൈഡ് ആയതുകൊണ്ടായിരിക്കും നല്ല എക്കോ ഉള്ളൊരു സ്ഥലം. പിന്നെ നല്ല സ്പേസ് ഉണ്ടല്ലോ, ഈ പാറകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇങ്ങനെ വർഷങ്ങളോളം വെള്ളം ഒഴുകി ഒഴുകി ഉണ്ടായ സ്ട്രക്ചർ ആയതുകൊണ്ടായിരിക്കും ഇതിന് ഇത്രയും ഭംഗി. ഇതിൻ്റെ പൊക്കത്തോട്ടൊക്കെ പോവാം കേട്ടോ, അതുകൂടിയാണ് ശരിക്കും വാദി ഒഴുകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി വേറെ റൂട്ടാണ്, വണ്ടിയെല്ലാം പോകും. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ, ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൂസും ജെന്നും കൂടെ ഇവിടെ കാര്യമായിട്ടിരുന്ന് കല്ലിട്ട് തൂർക്കുന്നുണ്ട്. പിന്നെ മഴ ആയത് കാരണം നല്ല ചളിയുണ്ട്, ആ ചളിയെല്ലാം മേലും വെച്ച് തേക്കുന്നുണ്ട്. വെള്ളവും അതിൽ മീനും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മക്കളവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരാൻ കുറച്ച് പാടാണ്.
അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇവിടെ എല്ലാം കണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ജബൽ അയ്യൂബിലേക്കാണ്. അവിടെയാണ് അയ്യൂബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത്. അതുപോലെ തന്നെ നബിയുടെ ചരിത്രത്തിൽ പറയുന്നൊരു കുളം ഉണ്ടല്ലോ, അതും അവിടെയുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ വിവരങ്ങൾ ഞാൻ കാണിക്കാം. ജബൽ അയ്യൂബ് എന്ന് പറയുന്ന ഈ ഒരു മല കയറിയിട്ട് വേണം കേട്ടോ അങ്ങോട്ട് എത്താൻ. അപ്പോൾ നല്ല കോടയുണ്ട്. അപ്പോൾ അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുമ്പ് ആരായിരുന്നു അയ്യൂബ് നബി അലൈഹി ഇസ്ലാം എന്നും അയ്യൂബ് നബിയുടെ ചരിത്രം എന്താണെന്നും അറിയണ്ടേ. അപ്പോൾ അതൊന്ന് ചുരുക്കിയിട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഖുർആനിൽ അയ്യൂബ് എന്നും ബൈബിളിൽ ഇയ്യോബ് എന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ജോബ് എന്നും പറയുന്ന അയ്യൂബ് നബി ഭയങ്കര ക്ഷമയുള്ള ഒരാളായിരുന്നു. ഇബ്രാഹിം നബിയുടെയും സാറാബിയുടെയും മകനാണ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. ഇസ്ഹാഖ് നബിയുടെയും റഖാന ബിയുടെയും രണ്ട് മക്കളാണ് ഒന്ന് യാക്കൂബ് നബിയും മറ്റൊന്ന് ഹൈസ് രാജകുമാരനും. അതിൽ യാക്കൂബ് നബിക്ക് പ്രവാചകത്വം ലഭിക്കുകയും ഹൈസിനെ ജോർദാൻ്റെ രാജാവാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഹൈസ് രാജാവിൻ്റെ മകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അപ്പോൾ അയ്യൂബ് നബി ജനിക്കുന്നതിന് ഒരു രാജകീയമായ കുടുംബത്തിലുള്ള എല്ലാ പ്രൗഢിയോടും കൂടിയിട്ടാണ്. പക്ഷേ എന്നിരുന്നാലും വലുതാകും തോറും അയ്യൂബ് നബിക്ക് ഈ ഒരു രാജകീയമായ കാഴ്ചപ്പാടുകളോടും അതിൻ്റെ ആർഭാടങ്ങളോടും ഒന്നും താല്പര്യമില്ലായിരുന്നു. നബി യഥാസമയവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പാശ്ചാത്തപിക്കുകയും അതുപോലെ തന്നെ രാവിലെ മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ച് രാത്രി മുഴുവൻ നിസ്കാരത്തിൽ ഏർപ്പെടുന്ന അങ്ങനെയുള്ളൊരു ആളായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നവർക്ക് അയ്യൂബ് നബി നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ്. അതായത് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വളരെയധികം സഹനശക്തിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം അയ്യൂബ് നബിയുടെയും റഹ്മത്ത് നബിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ഒരുപാട് സ്നേഹവും ക്ഷമയും നമ്മൾ പഠിക്കാനുണ്ട് എന്നാണ് പറയാറ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അയ്യൂബ് നബി കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിന്തിക്കുന്ന ഒരു പെൺകുച്ചിനെ കെട്ടുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു. അങ്ങനെയാണ് ഈജിപ്തിലെ രാജകുമാരിയായിട്ടുള്ള യൂസുഫ് നബിയുടെ പേരക്കുട്ടി റഹ്മത്ത് ബീവി ഇതേ കാഴ്ചപ്പാട് തന്നെയായിരുന്നു അവർക്കും ഉണ്ടായിരുന്നത്. രാവിലെ മുഴുക്കെ അവർ നോമ്പനുഷ്ഠിക്കും, രാത്രി ഇതുപോലെ അള്ളാഹുവിനോട് ഇബാദത്തിലായിരിക്കും. അങ്ങനെ ഇരിക്കുകയാണ് ഡമസ്കസിലെ ജനങ്ങളുടെ ദുർനടപ്പ് കാരണം അയ്യൂബ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വഴികാട്ടിയായിട്ടൊരു പ്രവാചകനെ വേണം എന്നുള്ളത്. അങ്ങനെയാണ് അയ്യൂബ് നബിയെ അവരുടെ പ്രവാചകനായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ രാജാവിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ട്. അപ്പം പിശാജ് നിരന്തരം അവരെ വഴിപഴപ്പിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനോട് ഒരിക്കൽ പിശാജ് പറയുന്നുണ്ട് ഈ സ്വത്തും എല്ലാം ഗുണങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അയ്യൂബ് നബി ഇങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതൊന്നും ഇല്ലെങ്കിൽ കരുണയുള്ളവനായിരിക്കില്ല, അള്ളാഹുവിനോട് കരുണയുള്ളവനായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അയ്യൂബ് നബി ഓരോ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്നത്. അങ്ങനെ അവർ റഹ്മത്ത് ബീവിയും അയ്യൂബ് നബിയും ഈ എന്താ പറയുക സ്വത്തും മുതലുകളൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് അവരൊരു സാധാരണക്കാരെ പോലെ ഒരു സാധാരണക്കാരുടെ കുടിൽ പോലെ കെട്ടി ജീവിക്കുകയാണ്. അങ്ങനെ സ്വത്തും മുതലും ആർഭാടം ഇല്ലാണ്ട് ജീവിക്കുന്ന സമയത്താണ് അടുത്ത പരീക്ഷണം. വലിയൊരു കാറ്റും ഒരു പേമാരിയൊക്കെ വന്ന് അവർക്ക് അവരുടെ മക്കളെ നഷ്ടമാവാണ്. എന്നിട്ടും അവരവരെ വിശ്വാസം മുറുകെ പിടിച്ച് ക്ഷമ കൈക്കൊണ്ട് ജീവിക്കുകയാണ്. അപ്പോൾ അതും പോരാഞ്ഞിട്ടാണ് ഇനി അടുത്ത പരീക്ഷണം വരുന്നത്. അതായത് നബിയുടെ നാക്കും ഹൃദയവും അല്ലാത്ത എല്ലാ ഭാഗത്തും ഒരു തരം പൊട്ടിയൊലിക്കുന്ന അതേപോലെ തന്നെ ദുർഗന്ധമൊക്കെ വരുന്ന ഒരു തരം മുറിവുകൾ, ഒരു വ്രണപ്പെട്ടിട്ടുള്ള മുറിവുകൾ. അപ്പോൾ അതിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. ആ നാട്ടിലുള്ള നാട്ടുകാർ പോലും അവരവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ്, കാരണം ഈ അസുഖം മറ്റുള്ളവരിലോട്ട് പകരും എന്ന് പേടിച്ചിട്ട്. ആ സമയത്ത് പിശാജ് പല പ്രാവശ്യം റഹ്മത്ത് ബീവിയെ ഇതിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. റഹ്മത്ത് ബീവി ചെറുപ്പമല്ലേ, ഭർത്താവിനെ ഉപേക്ഷിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിലൊന്നും വീഴാണ്ട് റഹ്മത്ത് ബീവി തൻ്റെ ഭർത്താവിനെയും കൊണ്ട് അവിടെ നിന്നും ഓടിപ്പോരുമായിരുന്നു ഈ ഒരു മലമുകളിലോട്ട്. അങ്ങനെയാണ് അവർ ഈ മലമുകളിൽ എത്തുന്നത്. അപ്പോൾ അത്രയും സ്നേഹവും ക്ഷമയുമുള്ള രണ്ടാൾക്കാരായിരുന്നു അവർ. അവർ ഈ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് കേട്ടോ, അതെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ, ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഈ ഒരു മതിലിൻ്റെ അപ്പുറത്താണ് ഖബറുള്ളത്. പക്ഷേ കോവിഡ് കാരണം ഇതെല്ലാം പൂട്ടിയിട്ടിരിക്കണം, അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ ഈ ഒരു തൊടിയിൽ കൂടെ കുറച്ച് പോയിട്ട് വേണം, അവിടെ ഒരു ചെറിയ പള്ളി പോലെ ഉണ്ട്, അവിടെയാണ് നബിൻ്റെ ഖബറുള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ ഒരു വഴിയുമില്ല. കുറേ ഇതിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് നോക്കിയിട്ടോ, എങ്ങാണ്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ എന്നിരുന്നാലും ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ ചോദിച്ച് കുറേ ഫോട്ടോസ് എല്ലാം സംഘടിപ്പിച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവർ വരുന്ന വഴിക്ക് ഒരിക്കൽ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒരു പീഡിത്തിണ്ണയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടായി. അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജകരെല്ലാം രാത്രി കിടക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ അവിടെ തൻ്റെ ഭർത്താവിനെയും കിടത്തി അവരവിടെ വിശ്രമിക്കുകയാണ്. ആ സമയത്താണ് ഈ കാലിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നത്. അങ്ങനെ ഈ യാചകർ വരെ അവരവിടുന്ന് ആട്ടി ഓടിക്കുകയാണ്. അപ്പോൾ അതിൽ സന്മനസ്സുള്ള ഒരാൾ പറഞ്ഞു, കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു പാറയുണ്ട്, അതിൻ്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ കിടത്താമെന്ന്. അങ്ങനെയാണ് റഹ്മത്ത് ബീവി തൻ്റെ ഭർത്താവിനെയും കൊണ്ട് ആ ഒരു പാറേൻ്റെ അടുത്തോട്ട് വരുന്നത്. അങ്ങനെ താഴെ ഭർത്താവിനെ കിടത്തി പകലാവുമ്പോൾ നേരം വെളുത്തു കഴിഞ്ഞാൽ അവർ പണിക്ക് പോകും. അടുത്തുള്ള പല വീടുകളിലും പോയി പണി അന്വേഷിച്ച് അവിടെ പാത്രം കഴുകാനും അങ്ങനെയൊക്കെ പണിയെടുത്ത് എന്തെങ്കിലും കിട്ടുന്ന മിച്ചം ഭക്ഷണം കൊണ്ട് വരും. അവർക്ക് പകൽ നോമ്പാണല്ലോ, രാത്രി നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം അങ്ങനെയാണ് അവർ ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. ഭാര്യ പണിക്ക് പോയിട്ട് അവർക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം മാത്രം മതിയല്ലോ. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ ഒരുപാട് ഫുഡ് കിട്ടിയപ്പോൾ അവർ ഈ ആട്ടി ഓടിച്ചിട്ടുണ്ടായിരുന്ന യാചകർക്ക് വരെ ഫുഡുകൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഒരു ദിവസം പണിക്ക് പോയപ്പം അവിടെ ഉള്ളവർ പറഞ്ഞു, ഇന്ന് നീ പണിയെടുക്കണ്ട, റഹ്മത്ത് ബീവിക്ക് നല്ല ഭംഗിയുള്ള മുടിയാണ് ഉണ്ടായിരുന്നത്, ആ മുടി മുറിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ റഹ്മത്ത് ബീവി ആലോചിക്കുക, പ്രശ്നമൊന്നുമില്ലല്ലോ, ആ മുറിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നബിയുടെ സമ്മതം കൂടാണ്ട് റഹ്മത്ത് ബീവി ആ മുടി മുറിച്ചു കൊടുക്കുകയാണ്. അന്നേരം തിരിച്ചു വരുമ്പോൾ അയ്യൂബ് നബിക്ക് ദേഷ്യം വരികയും 100 അടി ബീവിക്ക് നൽകുമെന്നും അങ്ങനെ വിഷമിച്ചിട്ടാണ് അയ്യൂബ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. നേരത്തെയൊക്കെ റഹ്മത്ത് ബീവി പല പ്രാവശ്യം അയ്യൂബ് നബിയോട് ചോദിച്ചിട്ടുണ്ട്, താങ്കൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചൂടെ എന്നൊക്കെ. അന്നേരം അയ്യൂബ് നബി പറയുന്നത്, 70 വർഷക്കാലം നമ്മൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ജീവിച്ചു, എനിക്കിപ്പോൾ ഈ അസുഖം വന്നിട്ട് 7 വർഷം മാത്രമല്ലേ ആയിട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഈ ഒരു ദുആ വളരെയധികം മഹത്വം നിറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. കാരണം അത്രയും അവശനായിട്ടുള്ള ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹു ചെറിയ ഒരു അസുഖം എന്നെ ബാധിച്ചിട്ടുണ്ട്, നീ വളരെയധികം കരുണയുള്ളവനാണ് എന്നാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിയോട് കാലുകൊണ്ട് പാറയിൽ ചവിട്ടാൻ പറയുകയും ആ ചവിട്ടിയെടുത്തു നിന്ന് ഒരു നീരുറവ് വന്ന് അതിൽ നിന്നും കുറച്ച് കുടിക്കാനും അതുകൊണ്ട് കുളിക്കാനും പറയുകയുണ്ടായി. അങ്ങനെ നബിയുടെ ശരീരത്തിലുള്ള എല്ലാ മുറിവുകളും മാറി നബി പൂർണ്ണ ആരോഗ്യവാനാവുകയും നേരത്തേനേക്കാളും സുന്ദരവാനായി എന്നൊക്കെയാണ് പറയുന്നത്. സ്വന്തം ഭാര്യ തിരിച്ചു വന്നപ്പോൾ ഭർത്താവിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും സുന്ദരനായിട്ട് മാറിയുണ്ടായി. ഈ അസുഖം മാറിയതിന് ശേഷം പഴയ സ്വത്തും സമ്പാദ്യങ്ങളും ഉള്ളതിനേക്കാൾ കൂടുതൽ സമ്പന്നനാവുകയും അതുപോലെ തന്നെ ഡമസ്കസിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നും ആ ഒരു നീരുറവയും ആ ഒരു കുളവും ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് ചുറ്റും നടന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇനി ഇതുപോലെ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങിയാലാണ് ആ കുളം നമുക്ക് കാണാൻ പറ്റും. നല്ല കോടയാണ് കേട്ടോ, നമുക്ക് തൊട്ടടുത്തുള്ള തന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല കോടയുണ്ട്. പിന്നെ മഴ ആയത് കാരണം നല്ലപോലെ സ്ലിപ്പാകുന്നുണ്ട് ഇവിടെയൊക്കെ. ഇവരുടെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടിട്ടുള്ളൂ, ഞാൻ വളരെയധികം ഷോർട്ടാക്കിയിട്ടാണ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മളൊരു സ്ഥലം കാണുമ്പോൾ അത് ആരാണെന്നും അവരുടെ മഹത്വം എന്താണ്, ആ ഒരു സ്ഥലത്തിൻ്റെ മഹത്വം എന്താണ് എന്നൊക്കെ അറിഞ്ഞു കാണുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതാണ് അയ്യൂബ് നബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പള്ളി പോലെ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ വേറെ ആരാധനാ കർമ്മങ്ങളൊന്നുമില്ല. ഇവിടെ പിന്നെ എല്ലാ ഇതുപോലെ തന്നെ ഖബറുകളുടെ അവിടെയും നമുക്ക് പൈസകൾ നിക്ഷേപിക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഈ സൈഡിൽ കാണുന്ന ചെറിയൊരു ഗേറ്റ് ഉണ്ടല്ലോ, ആ ഗേറ്റിൻ്റെ ഉള്ളിലാണ് അയ്യൂബ് നബി നേരത്തെ നിസ്കരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലമുള്ളത്. അവിടെ ഇതുപോലെ 2 കിബിലയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്ദർശകർക്ക് ഇവിടെ നിസ്കരിക്കുകയൊക്കെ ചെയ്യാം. മുറ്റത്ത് കാണുന്ന ഒരു ചെറിയ കിണർ പോലെ ഉണ്ടല്ലോ, അതിൻ്റെ താഴെ ഒരു പാറയിൽ അയ്യൂബ് നബിയുടെ കാൽപാദം അതുപോലെ തന്നെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടാണ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ഗവൺമെൻറ്റാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അതിൻ്റെ ഉള്ളിലാണ് ഖബറുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, താഴെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം കുളത്തിലോട്ട് പോകാൻ. അതിന് ഇതുപോലെ കുറേ കുറച്ച് നന്നായിട്ട് നല്ലപോലെ ഇറങ്ങിയിട്ട് വേണം വരാൻ. ഇതാണ് ഇത്തിൻ മലനിരകൾ കേട്ടോ. ഈ മലനിരേൻ്റെ അടിയിലാണ് ഒരു പാറേൻ്റെ താഴെയിട്ടാണ് ഈ ഒരു കുളം ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു ആ ഒരു പാറ. അപ്പോൾ ഇവിടെയാണ് ആ ഒരു നീർച്ചാലുള്ളത്. ഈ ഒരു ചെറിയ നീർച്ചാലിൽ നിന്നാണ് ഇത്രയും വെള്ളം, ഇത് ഇന്നും ആ വെള്ളം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷമയും സഹനവും ഒക്കെ നിറഞ്ഞിട്ടുള്ള അയ്യൂബ് നബിയുടെയും റഹ്മത്ത് ബിയുടെയും ചരിത്രം ഉൾക്കൊള്ളുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ കാറിൽ വന്ന അത്രയും ദൂരമൊക്കെ റഹ്മത്ത് ബീവി ഈ വയ്യാണ്ട് കിടക്കുന്ന തൻ്റെ ഭർത്താവിനെയും തോളിൽ ചുമന്നാണ്ടാണ് ഇത്രയും ഈ മലേൻ്റെ മുകളിൽ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്രക്കും സ്നേഹമായിരുന്നു. പല പ്രാവശ്യം പിശാജ് വേഷം മാറിയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് റഹ്മത്ത് ബീവിയോട്, ബീവി ഇത്രയും സുന്ദരിയാണ്, ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയിക്കൂടെ എന്നൊക്കെ. പക്ഷെ അവരുടെ സ്നേഹവും ക്ഷമയും വിശ്വാസമൊക്കെ വളരെ വലുതായിരുന്നു. അവിടെയൊക്കെ പിശാജ് തോറ്റു പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുണ്ടായി. തിരിച്ചു പോരുമ്പോഴും ഇതുപോലെ നല്ല കോട തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ മലയിൽ പൊതുവെ നല്ല കോടുള്ള സമയമായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ ഇനി ഇമ്രാൻ നബീൻ്റെ ഖബറിടത്തോട്ടാണ് പോകുന്നത്. അത് സിറ്റി തന്നെയാണ്, സലാല സിറ്റി തന്നെയാണുള്ളത്. സിറ്റിയിലുള്ള ഒരു പള്ളീൻ്റെ സൈഡിലായിട്ടാണ് അവരുടെ ഖബറുള്ളത്. ഇവിടെയും കൊറോണ ആയിട്ട് ക്ലോസ്ഡ് ആണ്, നിസ്കാരത്തിൻ്റെ ടൈമിൽ മാത്രമേ ഇവിടെ ഓപ്പൺ ആക്കുകയുള്ളൂ. എങ്കിലും ഈ ഖബറ് നമുക്ക് പുറത്തുനിന്ന് കാണാം കേട്ടോ. അപ്പോൾ ആരായിരുന്നു ഇമ്രാൻ നബി എന്നറിയണ്ടേ? ഇസ്രായേൽ ജനതയുടെ നല്ല വഴിക്കാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവാചകരെ അങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ ആളായിരുന്നല്ലോ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവിയുടെ വാപ്പയാണ് ഇമ്രാൻ നബി അലൈഹിസ്സലാം. ഇമ്രാൻ നബി ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിചാരകരിൽപ്പെട്ട ഒരു പ്രമുഖനായിരുന്നു. അതുപോലെ തന്നെ നാട്ടിലൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ പെരുമാറുകയും അതുപോലെ തന്നെ പൊതുകാര്യങ്ങളിലൊക്കെ മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇമ്രാൻ നബിക്കും ഹെന്ന ബീവിക്കും മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഹെന്ന ബീവി ഒരു പക്ഷിക്കുഞ്ഞിനെയും അതിൻ്റെ മാതാവിനെയും കണ്ട് വളരെയധികം വിഷമിക്കുകയും സന്തോഷിക്കുകയും ചെയ്തൊരു നിമിഷമുണ്ട്. അങ്ങനെ അവർ അള്ളാഹുവിനോട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവർ നേർച്ചയാക്കുന്നുണ്ട്, എനിക്കുണ്ടാവുന്ന കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിൻ്റെ സേവനത്തിനായിട്ട് അയക്കുമെന്നുള്ളത്. പക്ഷേ ആ കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ മുമ്പ് ഇമ്രാൻ നബി വഫാത്തായി. ജനിക്കുന്ന കുഞ്ഞാണെങ്കിലോ മറിയം ബീവി പെൺകുട്ടിയായിരുന്നു. അന്ന് ആൺകുട്ടികളാണ് പള്ളിയുടെ പരിചാരണത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അന്നത്തെ നബി സക്കരിയ നബി, അതായത് ഹെന്ന ബീവിയുടെ സഹോദരി ഹീഷയുടെ ഭർത്താവാണ് സക്കരിയ നബി. അങ്ങനെ നബിയാണ് പിന്നീട് മറിയം ബീവിയെ ഏറ്റെടുത്ത് വളർത്തുന്നത്. പിന്നെ മറിയം ബീവിൻ്റെയും ഈസാ നബിയുടെയും ചരിത്രം വളരെയധികം മഹത്വങ്ങൾ നിറഞ്ഞ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങളാണല്ലോ. അപ്പോൾ മറിയം ബീവിയുടെ ഉപ്പ ഇമ്രാൻ നബിയുടെ ഖബറാണ് ഇത്. ഇത് അറിയപ്പെടുന്ന തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഖബറീടാണെന്നാണ്. അതിന് 12 മീറ്ററോളം നീളമുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് ശരിയായ ഖബറ് എന്നറിയില്ല, അതുകൊണ്ട് ഇത്രയും നീളം ആക്കി ഉണ്ടാക്കിയതാണ് എന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂസാ നബിയുടെ ഉപ്പ ഇമ്രാൻ നബിയുടെ ഖബറാണെന്നും പറയുന്നുണ്ട്. അള്ളാഹു അലം, നമുക്ക് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് മാത്രമല്ലേ അറിയുള്ളൂ. കല്ലൊന്നും കിട്ടാത്തതുകൊണ്ട് രണ്ടുപേരും ഇവിടുത്തെ ചെടിയെല്ലാം പറിച്ചെറിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ പള്ളിയാണ്. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇവിടെ നിന്നിട്ട് നമ്മൾ പിന്നെ നേരെ ഇതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് സ്വാലിഹ് നബീൻ്റെ ഒട്ടകത്തിൻ്റെ കുളമ്പടി ഉള്ള ഒരു പാറ, അത് അവരെ അതുപോലെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയും ക്ലോസ്ഡ് ആണ്, എങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആരാണ് സ്വാലിഹ് നബി, എന്താണ് സ്വാലിഹ് നബീൻ്റെ ഒട്ടകത്തിൻ്റെ പ്രത്യേകത എന്നുള്ളതിന് പറഞ്ഞുതരാം. ആദ്യ സമൂഹത്തിൻ്റെ അധപ്പതനത്തിന് ശേഷം അള്ളാഹു സൃഷ്ടിച്ചൊരു ഗോത്രവർഗമായിരുന്നു സമൂത് ഗോത്രം. അപ്പോൾ അവരുടെ പ്രവാചകനായിട്ടാണ്, അവരിലേക്കുള്ള പ്രവാചകനായിട്ടാണ് സ്വാലിഹ് നബിയെ അയക്കുന്നത്. ഈ സമൂത് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ വലിയ പാറകളൊക്കെ തുറന്ന് വലിയ വീടുകൾ ഉണ്ടാക്കി അതിൽ മൂടി പിടിപ്പിക്കുക, അതിൽ ആർഭാടായിട്ട് ജീവിക്കുക, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു. ഒരുപാട് സമ്പത്തും ഒരുപാട് കൃഷിയും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാലിഹ് നബി അവരെ പലപ്പോഴും ഉപദേശിക്കുമായിരുന്നു, ബിംബങ്ങളെ ആരാധിക്കാൻ പാടില്ല, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. അങ്ങനെ സന്മാർഗത്തിലോട്ട് ഒരുപാട് അവരെ പ്രബോധനം നടത്തുമായിരുന്നു. പക്ഷെ അവിടെ ഉള്ള പ്രമാണിമാർക്കൊന്നും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് പാവപ്പെട്ടവർ സ്വാലിഹ് നബിയെ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രമാണിമാർ പറഞ്ഞു, ഈ സ്വാലിഹ് നബി എന്ന് പറയുന്ന ആളും നമ്മളെപ്പോലെ സാധാരണക്കാരനായ ഒരാളാണ്, അപ്പോൾ ഇത്രയും പ്രവാചകനാണ് എന്നുള്ളതിന് തെളിവ് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ചാണ് ഒരു പാറയിൽ നിന്നും ഒരു ഗർഭിണിയായ ഒട്ടകത്തെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു ഒരു പാറയിൽ നിന്നും ഒരു ഗർഭിണിയായ ഒട്ടകത്തെ ഉണ്ടാക്കുകയും ആ ഒട്ടകം പ്രസവിച്ചൊരു കുഞ്ഞുണ്ടാകുകയും ചെയ്തു.
അതിനുശേഷം സ്വാലിഹ് നബി പറഞ്ഞു, ഈ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കണം, അതിനെ ഉപദ്രവിക്കരുത്. കാരണം നിങ്ങൾ ഇനി നിങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒട്ടകത്തിനോട് എങ്ങനെ സമീപനം, അതിനോടുള്ള സമീപനത്തിനനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒട്ടകം ഒരുപാട് വെള്ളം കുടിക്കും. അപ്പോൾ അന്ന് സ്വാലിഹ് നബി പറഞ്ഞിട്ടുണ്ടായി, ഒരു ദിവസം എൻ്റെ ഒട്ടകത്തിന് വെള്ളം കൊടുക്കുക, ബാക്കിയുള്ള ദിവസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഊഴനുസരിച്ച് വെള്ളം എടുത്തോളൂ എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അവരത് അനുസരിച്ചു, കാരണം ദൈവകോപം ഉണ്ടാകും എന്നുള്ള പേടി കാരണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് ഇഷ്ടമാവാണ്ടിരുന്ന ആ പ്രമാണിമാർ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, 9 പേര് അവർ സമൂഹത്തിന് ഉപദ്രവം ചെയ്യുന്നവരും ഉപകാരം ചെയ്യാത്തവരുമായിരുന്നു എന്ന് പറയുന്ന അക്രമികൾ. അവർ ഈ ഒട്ടകത്തെയും സ്വാലിഹ് നബിയെയും വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഗൂഢാലോചന നടത്തി ഈ ഒട്ടകത്തെ വധിക്കുകയും ചെയ്ത്. അപ്പോൾ അന്നേരം സ്വാലിഹ് നബി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ജീവിച്ചിരിക്കില്ല, ഭയാനകമായ ശിക്ഷ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത്. അത് പറഞ്ഞതുപോലെ തന്നെ 3 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് വലിയൊരു ശബ്ദത്തോടു കൂടിയുള്ള ഒരു ശിക്ഷ അവരുടെ മേൽ വന്നു വീഴുകയും നബിയെ വഴിപ്പെട്ടവരൊഴികെ ബാക്കി എല്ലാ സമൂഹം മൊത്തം നശിക്കുകയും ചെയ്തു. അപ്പോൾ നബിയുടെ ആ ഒട്ടകത്തിൻ്റെ കുളമ്പടിയാണ് ഈ പാറയിൽ പതിഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്വാലിഹ് നബിയെയും നബിയുടെ ഒട്ടകത്തെക്കുറിച്ചുള്ള ചെറിയൊരു ചരിത്രം. ഇന്നും സൗദിയിലെ മദായിൻ സ്വാലിഹ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു സ്ഥലം അതുപോലെ തന്നെ ഉണ്ട്. അത് യുനെസ്കോയുടെ 2008 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, എല്ലാം ചരിത്രങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം ഇതുപോലെ മറ്റൊരു ഹെറിറ്റേജ് സൈറ്റിൻ്റെ വീഡിയോ ആയിട്ട്. അതുവരത്തേക്കും ബൈ ബൈ, ടേക്ക് കെയർ.